നമസ്കാരം. ഫോളോ മീ വാർത്ത ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരട്ട വോട്ടിൽ ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് CPI മുഖപത്രം. വോട്ടർ പട്ടികയിൽ നിന്ന് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി തടയുന്നതിന് പരിശോധന കർശനമാക്കി. UDF ഭരണത്തിലെത്തിയാൽ കേരളത്തിൽ ന്യായ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് ശശി തരൂർ MP. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. കോവിഡിന്റെ രണ്ടാം തരംഗം ഏപ്രിൽ പകുതിയോടെ തീവ്രമാകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അഫ്ഗാനിസ്ഥാനിൽ US സൈനികരെ പിൻവലിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. മ്യാൻമറിൽ അട്ടിമറി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരായ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ സിവിലിയന്മാരുടെ മരണസംഖ്യ 320. ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപം ബാലൻസ് ഷീറ്റിൽ കാണിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം. ആഴ്ചയുടെ അവസാന ദിനത്തിൽ വിപണിയിൽ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. ഇരട്ട വോട്ടിൽ ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് CPI മുഖപത്രം ജനയുഗം. ഒരാളുടെ പേരിൽ ഒന്നിലേറെ വോട്ടർ ID കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ്. വോട്ടർ പട്ടിക കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സജ്ജീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രാധാന്യം നൽകേണ്ടതെന്നും ജനയുഗ മുഖപ്രസംഗത്തിൽ പറയുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി തടയുന്നതിന് ബൂത്ത് തലത്തിൽ പരിശോധന കർശനമാക്കി. 30 മുമ്പ് നടപടികൾ പൂർത്തിയാക്കും. ഇരട്ട വോട്ട് കണ്ടെത്തുന്നത് ഇതാദ്യമല്ലെന്നും എല്ലാ മണ്ഡലത്തിലും പരിശോധന തുടരുമെന്നുമാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ അച്ചടിച്ച് പോളിംഗ് ബൂത്തിലെ അവസാന നടപടികൾക്ക് എത്തിക്കുന്നത് വരെ ഒന്നിലേറെ കൈകളിലൂടെ കടന്നുപോകുന്ന പ്രക്രിയയാണ്. കളക്ടർമാർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർ നടപടികളെടുക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുന്നതുവരെ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുക സാധ്യമല്ല. നിലവിൽ പരാതികളിലൂടെയും അല്ലാതെയും കണ്ടെത്തിയ ഇരട്ട വോട്ടുകളിലും ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഒരാൾക്ക് വോട്ടുള്ളതിലും ഒറ്റ വോട്ട് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പേര് ഒന്നിലധികം തവണ ഉൾപ്പെടുകയോ ഒന്നിലധികം തിരിച്ചറിയൽ കാർഡുകൾ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി കർശനമാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോധപൂർവമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും. UDF ഭരണത്തിലെത്തിയാൽ കേരളത്തിൽ ന്യായ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് ശശി തരൂർ MP. ന്യായ പദ്ധതിയെ മുൻനിർത്തിയാണ് ഇത്തവണത്തെ UDF പ്രകടന പത്രിക. ന്യായ പദ്ധതി പ്രകാരം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം തോറും 6,000 രൂപ വീതം ഒരു വർഷം 72,000 രൂപ നൽകുമെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. UDF സർക്കാർ ഭരണത്തിലെത്തിയാൽ വിദ്യാഭ്യാസ മേഖലയെ പുനരാവിഷ്കരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പഠിക്കുന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ തൊഴിൽ മേഖല ഉറപ്പുവരുത്താൻ മാറ്റം വരണം. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ അനുമതി നൽകും. വിദേശ സർവകലാശാലകളുടെ നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരണമെന്നും തരൂർ പറഞ്ഞു. കേരളത്തിൽ ചുവന്ന കൊടി പേടിച്ചാണ് സംരംഭകർ എത്താത്തതെന്നും ഹർത്താൽ നിരോധിച്ച് നല്ല സിഗ്നൽ സംരംഭകർക്ക് നൽകുമെന്നും ശശി തരൂർ പറഞ്ഞു. 6 മണിക്ക് ശേഷം പെൺകുട്ടികൾക്ക് രാത്രി ജോലിയെടുക്കാൻ IT Act കൊണ്ടുവരുമെന്നും വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്നും തരൂർ പറഞ്ഞു. സാമുദായിക സംഘടനകൾക്ക് സ്വതന്ത്ര അഭിപ്രായമുണ്ടെന്നും അവരെല്ലാം പിണറായി വിജയന്റെ പിടിയാളുകളാണ് എന്ന രീതിയിലുള്ള സമീപനം സർക്കാരിനെ തിരിച്ചടിയാകുമെന്നും കോഴിക്കോട് നോർത്തിലെ BJP സ്ഥാനാർത്ഥി MT രമേശ്. NSSനെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താനും സർക്കാർ ശ്രമിക്കുന്നുവെന്നും രമേശ് അഭിപ്രായപ്പെട്ടു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹത്തെ വേട്ടയാടുന്ന സമീപനമാണ് CPM സ്വീകരിച്ചതെന്ന് രമേശ് ആരോപിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിദിന കണക്കുകൾ 500,000 കടന്നു. 118 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 32,987 പേർ രോഗമുക്തരായപ്പോൾ 257 മരണങ്ങളാണ് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത്. മുംബൈ നഗരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ കൂടുന്ന സാഹചര്യത്തിൽ ലോക്കൽ ട്രെയിൻ യാത്രയിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജേഷ് തോപ്പെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാമൂഹിക അകലം പാലിക്കൽ ലോക്കൽ ട്രെയിനിൽ നടക്കുന്നില്ല. ഇതേ അവസ്ഥ തുടർന്നാൽ ഉടൻ തന്നെ ലോക്കൽ ട്രെയിൻ യാത്രയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് രാജേഷ് തോപ്പെ പറഞ്ഞത്. കോവിഡിന്റെ രണ്ടാം തരംഗം ഏപ്രിൽ പകുതിയോടെ തീവ്രമാകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടാം തരംഗം February 15 മുതൽ കണക്കാക്കുമ്പോൾ 100 ദിവസം വരെ നീണ്ടു നിൽക്കാമെന്നും ഈ ഒരു കാലയളവിൽ 25 ലക്ഷം പേർക്കെങ്കിലും രോഗം ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 45 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കുള്ള കുത്തിവയ്പ്പ് 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും SBI റിപ്പോർട്ടിൽ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ US സൈനികരെ പിൻവലിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. എന്നാൽ പിൻവലിക്കൽ എപ്പോൾ നടക്കുമെന്ന് കൃത്യമായ ദിവസം പറഞ്ഞിട്ടില്ല. ബൈഡന്റെ മുൻഗാമിയായ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം 2020 ഫെബ്രുവരിയിൽ നടത്തിയ കരാർ പ്രകാരം
അഫ്ഗാനിസ്ഥാനിൽ അവശേഷിക്കുന്ന 2500 US സൈനികരെ പിൻവലിക്കുമെന്ന് US വാഗ്ദാനം ചെയ്തു. അതിനു പകരമായി അക്രമത്തെ ത്യജിക്കുമെന്നും അൽക്വയ്ദ പോലുള്ള ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനെ യുഎസിനെയും അനുബന്ധ ലക്ഷ്യങ്ങളെയും ആക്രമിക്കാനും അഫ്ഗാൻ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാനുള്ള അടിത്തറയായി ഉപയോഗിക്കുന്നത് തടയുമെന്നും താലിബാൻ പ്രതിജ്ഞയെടുത്തു. May 1 സമയപരിധിക്ക് മുമ്പായി സമാധാന കരാറിലും വെടിനിർത്തലിലും ഏർപ്പെടാൻ താലിബാൻ US പിന്തുണയുള്ള അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയുടെ സർക്കാരിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താൻ ഭരണകൂടം ശ്രമിക്കുന്നതിനിടെയാണ് ബൈഡന്റെ പരാമർശങ്ങൾ. മ്യാൻമറിൽ അട്ടിമറി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരായ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ സിവിലിയന്മാരുടെ മരണസംഖ്യ 320. മരണങ്ങളും അറസ്റ്റുകളും നിരീക്ഷിക്കുന്ന അസിസ്റ്റന്റ് അസോസിയേഷൻ ഫോർ പൊളിറ്റിക്കൽ പ്രസൻസ് ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് വിവരം. രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ നഗര വംശീയ ന്യൂനപക്ഷ പ്രദേശങ്ങളായ യാങ്കോൺ ഉൾപ്പെടെ മ്യാൻമറിലുടനീളം അധിക മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് AIPP അറിയിച്ചു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി നടക്കുന്നുവെന്നും AIPP പറയുന്നു. മരിച്ചവരിൽ 90% പുരുഷന്മാരും 1/3 24 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരാണ്. കൊല്ലപ്പെട്ടവരിൽ 25% ഷോട്ടുകൾ തലയിലേക്ക് ഏറ്റ് മരിച്ചവരാണെന്നും പറയുന്നു. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപമുണ്ടെങ്കിൽ അക്കാര്യം ബാലൻസ് ഷീറ്റിൽ കാണിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ഡിജിറ്റൽ കറൻസി ഇടപാടുകളിൽ നിന്നുള്ള ലാഭം, നഷ്ടം, കൈവശമുള്ള ക്രിപ്റ്റോ കറൻസികളുടെ എണ്ണം, വ്യക്തികളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപം തുടങ്ങിയവയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് സംബന്ധിച്ച് കമ്പനി നിയമം 2013 ഷെഡ്യൂൾ 3 ഭേദഗതി April 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കാൻ കേന്ദ്രം ബില്ല് കൊണ്ടുവരാനിരിക്കുകയാണ് അറിയിപ്പ്. ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത് ചില കമ്പനികൾ നിക്ഷേപകരെ ആകർഷിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും നിക്ഷേപകർക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നും മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു. ആഴ്ചയുടെ അവസാന ദിനത്തിൽ വിപണിയിൽ മുന്നേറ്റം. സെൻസെക്സ് 487 പോയിന്റ് നേട്ടത്തിൽ 48,927, നിഫ്റ്റി 152 പോയിന്റ് ഉയർന്ന് 14,477 വ്യാപാരം ആരംഭിച്ചത്. തകർച്ചയ്ക്ക് ശേഷം BSEയിലെ 1036 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലും 222 ഓഹരികൾ നഷ്ടത്തിലുമാണ്. ആഗോള വിപണികളിലെ നേട്ടമാണ് രാജ്യത്തെ സൂചികകളിലും പ്രതിഫലിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.